നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടിയും പല ആസ്വാദനങ്ങൾക്ക് വേണ്ടിയും ദീർഘദൂര യാത്ര നടത്തുന്നവരും യാത്രയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരുമാണ് നമ്മളിൽ പലരും ചായ കുടിക്കാൻ വേണ്ടി മാത്രം കിലോമീറ്ററുകൾ താണ്ടി വയനാട് ചുരം കയറിപ്പോയ സുഹൃത്തുക്കൾ എനിക്കുണ്ട് യാത്രയുടെ ലക്ഷ്യങ്ങളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന യാത്ര സംബന്ധിയായ ചില വിചാരങ്ങളുമാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിൽ യാത്രകൾക്ക് വ്യത്യസ്ത തലങ്ങളുണ്ട് നിർബന്ധമായി നടത്തേണ്ട യാത്രകളുണ്ട് ഉദാഹരണം ഹജ്ജ് നിർവഹിക്കാനും എംബ്ര നിർവഹിക്കാനും ആരോഗ്യവും സാമ്പത്തിക ശേഷിയുമുള്ളവർ നിർബന്ധമായും യാത്ര നടത്തേണ്ടതുണ്ട് നിർബന്ധമായി പഠിക്കേണ്ട അറിവ് പഠിക്കാൻ വേണ്ടി യാത്ര പോകൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ഒരിടത്ത് അറിവ് ലഭ്യമല്ല എങ്കിൽ ആ അറിവ് തേടി യാത്ര നടത്തുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് ഫറൽ അഴിനായ അറിവാണെങ്കിൽ ആ ഫറു അഴീനായ അറിവ് പഠിക്കൽ നിർബന്ധമാണ് രണ്ടാമത്തേത് പുണ്യകർമ്മമായ സുന്നത്തായ യാത്രകളുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ അവരുടെ കാണാനും അവരിൽ നിന്ന് വറക്കത്തെടുക്കാനും അവരോട് സംവദിച്ചുകൊണ്ട് അറിവ് പഠിക്കാനും അവരുടെ സ്വഭാവങ്ങളെ ജീവിതത്തിൽ പകർത്താനുമെല്ലാം യാത്ര നടത്താറുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ തുടങ്ങിയ സച്ചരിതരായ ആളുകളുടെ മക്കർബറകൾ സിയാറത്ത് ചെയ്യാനും നടത്തുന്ന യാത്രകൾ പുണ്യകർമ്മമാണ് മൂന്നാമത്തേത് നിഷിദ്ധമായ ചില യാത്രകളുണ്ട് നിഷിദ്ധമായ യാത്രകളിൽ പ്രധാനമാണ് മാതാപിതാക്കളുടെ സമ്മതമില്ലാത്ത യാത്രകൾ യമനിൽ നിന്നൊരിക്കൽ ഒരു സൊഹാബി വന്ന് നബിസൊല്ലാഹു വസല്ലമ തങ്ങളോട് ധർമ്മസമരത്തിനുള്ള സമ്മതം അറിയിച്ചു നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ഹല്ലക്ക അബവാൻ നിനക്ക് മാതാപിതാക്കളുണ്ടോ അദ്ദേഹം പറഞ്ഞു ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഉമ്മയുണ്ട് നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ഉമ്മ നിനക്ക് സമ്മതം തന്നിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ അല്പം ഗൗരവത്തോടെ പറഞ്ഞു അവരിലേക്ക് മടങ്ങിപ്പോയി ഫസ്തീൻഹ അവളോട് സമ്മതം വാങ്ങിയിട്ട് വീണ്ടും വരൂ സമ്മതം ഏറെ പ്രധാനമാണ് അതുപോലെ പ്രധാനമാണ് സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതം മഹിറമ് കൂടെയുണ്ടാവുക സ്ത്രീകൾക്ക് യാത്ര നിഷിദ്ധമാകാതിരിക്കാനുള്ള കണ്ടീഷനാണ് നാലാമത്തേത് അനുവദനീയമായ യാത്രകളാണ് സമ്പത്ത് തേടിയുള്ള യാത്രകൾ അതുപോലെ റിലാക്സ് തേടിയുള്ള യാത്രകൾ എല്ലാം അനുവദനീയമായ യാത്രകളാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും മനസ്സിനൊരു റിലാക്സ് കിട്ടാനും വേണ്ടി ആരെങ്കിലും യാത്ര നടത്തി അതിൽ ആ റിലാക്സ് കൊണ്ട് നന്മകൾ അനുഷ്ഠിക്കാനും ആരാധനകളിൽ കോൺസെൻട്രേഷൻ കിട്ടാനുമാണ് ആ യാത്ര എങ്കിൽ അത് അനുവദിക്കപ്പെട്ട യാത്രയാണ് എന്ന് തിരുനബി സല്ലാഹു അലഹി വസല്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രകൃതി ഭംഗിയും മറ്റു പ്രാപഞ്ചിക സൗന്ദര്യങ്ങളുമെല്ലാം കണ്ടുകൊണ്ട് മനസ്സിന് റിലാക്സ് കിട്ടുക ഒരു ഉത്സാഹം കിട്ടുക എന്ന ലക്ഷ്യത്തിൽ യാത്ര നടത്തുന്നത് വിരോധമില്ല പക്ഷേ ആ യാത്ര കൊണ്ടുള്ള താല്പര്യം നൽ സൽക്രമങ്ങൾ അനുഷ്ഠിക്കാനും നന്മയിൽ വ്യാപൃതരാവാനും പ്രചോദനം നൽകുന്നതാകണം ഏതെങ്കിലും അർത്ഥത്തിൽ തെറ്റിലേക്ക് നയിക്കുന്ന യാത്രകളാണെങ്കിൽ ഇസ്ലാം അതിനെയും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് സൂറത്തു തോഹ നൂറ്റി മുപ്പത്തൊന്നാമത് സൂക്തത്തിൽ പറയുന്നുണ്ട് വലാ വലാത്തമുദ്ദെന്ന ഐനൈക്ക ഇലാമ മത്തനാബിഹി അസ്വാജം ജമ്മിൻഹും എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് വിശുദ്ധമായ അള്ളാഹു സുബാന ഹുവത്ത് അല പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള ഭൗതികമായ സുഗാഢംബരങ്ങളിലേക്കുള്ള താൽപ്പര്യം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള യാത്രകളാണെങ്കിൽ അതിനെയും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ചുരുക്കത്തിൽ യാത്രകൾ എപ്പോഴും പ്രയോജനപ്രദമാകണം വെറുതെയുള്ള യാത്രകൾ പലപ്പോഴും ലക്ഷ്യബോധങ്ങളില്ലാത്ത യാത്രകളാണ് നമ്മെ വഴി നടത്തുന്നത് വിശ്വാസിക്ക് ഓരോ യാത്രകളും ലക്ഷ്യങ്ങളുള്ള യാത്രകളായിരിക്കണം ചില നിബന്ധനകൾ പാലിക്കാൻ തിരുനബി സല്ലാഹു അലൈഹി വസല് മതങ്ങൾ യാത്രക്കുദ്ദേശിക്കുന്നവരോട് ആവശ്യപ്പെടുന്നുണ്ട് അതിലൊന്നാമത്തേത് തക്തീമുൽ ഇസ്തിഹാറ എന്ന് പറയും ഇസ്തിഹാറത്ത് നിർവഹിക്കണം ഞാൻ ഈ യാത്ര ചെയ്യണോ വേണ്ടയോ എന്ന് നന്മയെ തേടിക്കൊണ്ടുള്ള രണ്ട് റക്കയത്ത് നിസ്കാരം നിർവഹിച്ച് അതിൻ്റെ ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കണം നിസ്കാരം നിർവഹിച്ച് പ്രാർത്ഥന കഴിഞ്ഞാൽ യാത്ര ഉത്തമമാണെങ്കിൽ അള്ളാഹു നമ്മുടെ കൽബിൽ തോന്നിപ്പിച്ചു തരും ജാബിർ അലി അള്ളാഹു അനഹു പറയുന്നുണ്ട് കാനൻ നബിയു സല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലി മുനൽ ഉമൂരി കുല്ലിഹ മുത്തനബി സല്ലു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഹാറത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുമായിരുന്നു യാത്രയിൽ രണ്ടാമത് പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിദാനുൽ വാലിദ്യിൻ അലി സഫർ യാത്രക്ക് മാതാപിതാക്കളുടെ സമ്മതം വാങ്ങുക എന്നുള്ളത് മൂന്നാമത്തേത് ഒരു വിശാലമായ യാത്രക്കൊരുങ്ങുകയാണെങ്കിൽ തൗബ ചെയ്തുകൊണ്ട് കടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു വീട്ടി കുടുംബത്തിൽ നാം ചിലവ് കൊടുക്കുന്ന നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നമ്മളാ യാത്ര കഴിഞ്ഞു വരുന്നത് വരെയുള്ള സമയം ജീവിക്കാനുള്ള ആവശ്യമായ സമ്പത്ത് അവരെ ഏൽപ്പിക്കണം ആരെങ്കിലും വല്ല സൂക്ഷിപ്പ് മുതൽ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവർക്ക് തിരിച്ചു നൽകുകയും വേണം അതുപോലെ യാത്രയിൽ ഹലാലല്ലാത്തതൊന്നും കരുതാൻ പാടില്ല നമുക്ക് നമുക്കനുവദിക്കപ്പെട്ടത് മാത്രമേ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ പാടുള്ളൂ മാത്രമല്ല ഭക്ഷിക്കുന്നത് ഹലാലായിരിക്കണമെന്ന ഷാഠ്യം യാത്ര ചെയ്യുന്നവർക്കുണ്ടാകണം അതുപോലെ സഹയാത്രികരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണം കൂടി പരസ്പരം കൂടെ കരുതുക എന്നുള്ളത് യാത്രയുടെ മര്യാദയിൽപ്പെട്ടതാണ് മാത്രമല്ല യാത്രികൻ എപ്പോഴും നല്ല സംസാരമുള്ളവനായിരിക്കണം അഥവാ നല്ല സംസാരങ്ങൾ മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്ന് വിദൂരത്താകുന്നവനും സൽസ്വഭാവം നല്ല പെരുമാറ്റവും മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്നവനായിരിക്കണം ഇതൊരു യാത്രികൻ ഉൾക്കൊള്ളേണ്ട സ്വഭാവമായി തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം യാത്രയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹയാത്രികരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ നമ്മോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ലാ തുസാഹിബ് ഇല്ലാ മുഗ്മിനൻ മുഗ്മിനായ ഹൃദയത്തിൽ ഭക്തിയുള്ള സൽസ്വഭാവമുള്ളവരോട് കൂടെയല്ലാതെ നിങ്ങൾ യാത്ര നടത്തരുത് എന്ന് തിരുനബി സല്ലാഹു അലഹി വസല് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഖുർആനിൻ്റെ അധ്യാപനമുണ്ട് സൂറത്തുൽ കഹഫിൽ വസ്ബിർ നഫ്സക്കീനയുന റബ്ബഹും ബിൽ വൽ വജിഹ യുരീദൂനൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം അള്ളാഹു സുബഹാന ഹൂവത്ത ആലയിലേക്ക് കേണു മടങ്ങുന്നവരായ നല്ല സ്വഭാവമുള്ള ദീനീബോധമുള്ളവരോടു കൂടെയാണ് സഹവസിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആാനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തേത് സഹയാത്രികരായി മൂന്നിൽ കുറയാത്ത ആളുകൾ ഉണ്ടാകണം എന്നതാണ് മുഹ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അൽ മുസാഫിറു ഷെയ്ത്താനുൻ ഒരു യാത്രികനാണെങ്കിൽ അതൊരു പിശാജാണ് സോളോ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും സോളോ യാത്രകളെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം തെറ്റിലേക്ക് നയിക്കാനും വഴികേടിലാകാനും അപകടത്തിൽ പെടാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് ഒറ്റക്കാകുമ്പോൾ പൈശാചികത കൂടുതൽ അവനെ വേട്ടയാടും അതുകൊണ്ട് സോളോ ട്രാവലിംഗിന് നിങ്ങൾ ഒരുങ്ങരുതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വൽ മുസാഫിറാനി ഷെയ്ത്താനി രണ്ട് യാത്രക്കാർ രണ്ട് പിശാചുക്കളാണ് എന്നാണ് പറയുന്നത് മൂന്നാണ് ഒരു യാത്രാ സംഘത്തിലെ മിനിമം ആളുകളുടെ എണ്ണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയത്ത് ആറാമത്തേത് യാത്രികൻ യാത്രയാക്കുന്ന കുടുംബത്തോടോ ബന്ധുക്കളോടോ സൗഹൃദങ്ങളോടോ പ്രാർത്ഥിച്ചു നൽകൽ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ് അസ്തൗദി ഉള്ളാഹ ദീനക്ക വ അനത്തക്ക വ ഹവാത്തിഅ അമലിഖ് എന്ന് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്ര ചെയ്യാത്ത യാത്ര അയക്കുന്നവരോട് പ്രാർത്ഥിച്ചു നൽകാറുണ്ടായിരുന്നു അമർബിൻ അൽഹത്താബു അലി അള്ളാഹു അനഹുവും അപ്രകാരം നിർവഹിച്ചതായി ഹദീസുകളിൽ കാണാം വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി വലാ വല ഇല്ലാ ഇല്ലാബില്ലാ എന്ന ദിക്ർ ചൊല്ലൽ തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് അതാണ് യാത്രയുടെ സുന്നത്തുകളിൽ ഏഴാമതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊണ്ടുള്ള യാത്രയാണ് നടത്താറുള്ളത് വിശ്വാസികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തവക്കൽ തു അലല്ലാ എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുന്നു വലാ ലാഹുല ഇല്ലാ ഇല്ലാബില്ല നന്മ ചെയ്യാനുള്ള എല്ലാ കഴിവുകൾ നൽകുന്നവനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള എല്ലാ കഴിവുകൾ നൽകുന്നവനും അള്ളാഹുവാണ് എന്നാണ് ആ ദിഖറിൻ്റെ സാരം ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ കുഫീത്ത വ വുക്കീത്ത എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സംരക്ഷണവും അവർക്ക് സംരക്ഷണവും അള്ളാഹുവിൻ്റെ കാവലുമുണ്ടെന്ന് മാത്രമല്ല വയ വയതനഹ അൻഹു ചെയ്താൻ പിശാജ് അവനത്തൊട്ട് ദൂരെ കൂടി പോകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എട്ടാമത് യാത്ര വ്യാഴാഴ്ചയാകൽ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായിരുന്നു നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധിക യാത്രകളും വ്യാഴാഴ്ചയായിരുന്നു എന്ന് ഇമാം ബുഹാരി റതി അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒൻപതാമത്തേത് യാത്രകളിലധികവും രാവിലെയാണ് പ്രഭാത സമയമാണ് നബി നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ യാത്രക്ക് തിരഞ്ഞെടുക്കാറുള്ളത് കാരണം നബിസ് അല്ലാഹു അലഹി വസല്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുമ്മ ബാരിഖലി ഉമ്മത്ത് ഫി ബുക്കൂരിഹ അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിൻ്റെ എൻ്റെ സമുദായത്തിൻ്റെ പ്രഭാതത്തിൽ നീ സമൃദ്ധി ചൊരിയണേ എന്ന് തിരുനബിയുടെ പ്രാർത്ഥനയുണ്ട് മാത്രമല്ല ബൂരിക്കലി ഉമ്മത്തി ഉമ്മത്തീഫി ബുക്കൂരിഹ എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ അള്ളാഹു വലിയ സമൃദ്ധി ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് യാത്രക്കിറങ്ങൽ പ്രഭാത സമയത്താകൽ പുണ്യകർമ്മമാണ് പത്താമത്തേത് സാധ്യമെങ്കിൽ യാത്ര ചെയ്യുന്നത് രാത്രിയിലാകൽ സുന്നത്തുണ്ട് കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അൽ ലൈൽ രാത്രി ഭൂമി ചുരുട്ടപ്പെടും എന്നാണ് അഥവാ പകൽ സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത രാത്രിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഉണ്ടാകും പക്ഷേ പൂർണ്ണമായ ആരോഗ്യവും ഉറക്കില്ല അപകടത്തിൽപ്പെടില്ല എന്ന തീർച്ചയുമുണ്ടെങ്കിൽ രാത്രി യാത്ര ചെയ്യുന്നത് അഭികാമ്യമാണെന്ന് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പതിനൊന്നാമത്തേത് ഉറക്കിനു വേണ്ടിയോ വിശ്രമത്തിന് വേണ്ടിയോ നമ്മൾ യാത്രയിൽ ബ്രേക്ക് ബ്രേക്കെടുക്കുന്ന സമയത്ത് ഒതുങ്ങിക്കൂടൽ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് നമുക്ക് യാത്രക്ക് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കി തന്ന സ്ഥലത്തെ വളരെ അച്ചടക്കത്തോടുകൂടി ഉപയോഗിക്കുകയും ഒരുക്കിത്തന്നവരുടെ സമ്മതത്തോടു കൂടെ അവരനുവദിച്ചത് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് യാത്രികർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു വീട്ടിലാണ് നമ്മൾ വിശ്രമത്തിനിറങ്ങുന്നതെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ അവിടുത്തെ വസ്തുക്കൾ എടുക്കാൻ പാടില്ല നമുക്ക് നമുക്കനുവദിച്ച സ്ഥലങ്ങളെ മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുക വീട്ടിൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തത് പ്രവർത്തിക്കാതിരിക്കുക അതുപോലെ അനുവദിക്കപ്പെട്ടത് മാത്രം ഭക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പന്ത്രണ്ട് യാത്ര പുറപ്പെടുമ്പോൾ സംഘമായിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ യാത്രക്ക് ഒരു ഉണ്ടായിരിക്കുക ഒരു ലീഡർ ഉണ്ടായിരിക്കുക എന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ് ഇതാ ഹറ സലാസത്തും ഫി സഫരിൻ ഫല്യു അമീറു അഹദഹും നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാളുകളുള്ള ഒരു യാത്രാ സംഘമാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാളെ യാത്രയുടെ നേതൃത്വമേൽപ്പിക്കൽ അനിവാര്യമാണെന്ന് തിരുനബി സല്ലാഹു അലഹി വസല്ലമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര ലക്ഷ്യത്തിലെത്തിയാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നിറങ്ങിയാൽ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട് പതിമൂന്ന് യാത്രാ സംഘത്തിലെ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യത്തോടു കൂടെ കാണാറുണ്ടായിരുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുമെല്ലാം ഒരിക്കൽ അവർക്കിടയിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നമാ ദാലിക്കും പൈശാചികതയാണ് നിങ്ങൾക്കിടയിൽ ഈ ഭിന്നതകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സഹയാത്രികർക്കിടയിൽ ദേഷ്യം വരുമ്പോൾ പിടിച്ചു നിന്നുകൊണ്ടും അവർക്ക് സഹായം നൽകിക്കൊണ്ടുമെല്ലാം പരസ്പര സഹകരണത്തിലുള്ള യാത്രയായിരിക്കണമെന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ നബിസ്വല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ആഴുതുബി കലിമാല്ലാഹി തമ്മത്തി മിൻഷരി എന്ന പ്രാർത്ഥന നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം ലം റഹു ഷെയ് ഉൻ ഹത്തായർ തഹില മിൻ മൻസിൽ ഹിദാലിഖ് ആ സ്ഥലത്തു നിന്ന് മടങ്ങിപ്പോകുന്നതുവരെ അവന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകില്ലെന്ന് തിരുനബി സല്ലാഹു വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് യാത്ര ലക്ഷ്യം പൂർത്തീകരിച്ചാൽ വീട്ടുകാരിലേക്ക് തന്നെ പെട്ടെന്ന് മടങ്ങിപ്പോകൽ സുന്നത്താണെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അബൂഹുറാർ അലഹി അള്ളാഹു അനഹു പറഞ്ഞതായി പതിനഞ്ചാമതായി യാത്രയുടെ മര്യാദകളിൽ നമുക്ക് മനസ്സിലാക്കാം പതിനാറ് യാത്രയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരെ അറിയിച്ചു കൊണ്ടായിരിക്കണം പലപ്പോഴും സർപ്രൈസ് വിസിറ്റുകളാണ് നമ്മുടെ ഇക്കാലത്ത് നടക്കാറുള്ളത് ഭാര്യയെ സമീപിക്കാനിരിക്കുന്ന ഭർത്താക്കന്മാർ അവർക്കൊരുങ്ങാനും തയ്യാറെടുക്കാനുമുള്ള സമയം നൽകണമെന്ന് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതായിരുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവും പലപ്പോഴും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ കൂട്ടി യാത്ര നടത്തിയിട്ടുണ്ട് അവർക്ക് മാനസികമായ ഉല്ലാസത്തിനും ആ യാത്രയിൽ തിരുദൂതർ സല്ലാഹു അലൈഹി വസല് മതങ്ങൾ അവർക്കു വേണ്ടി താഴ്ന്നിറങ്ങിക്കൊടുക്കുകയും അവരോടൊപ്പം മത്സരങ്ങളിലേർപ്പെടുകയും തമാശകളിലേർപ്പെടുകയും ചെയ്യുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് യാത്രകളിൽ കുടുംബത്തെ കൊണ്ടുപോകലും അവരെക്കൂടി എൻജോയ് ചെയ്യിപ്പിക്കലും അവരുടെ കൂടെ സമയം വിനിയോഗിക്കലും യാത്രയുടെ മര്യാദകളിൽപ്പെട്ട മറ്റൊരു മര്യാദയാണ് മാത്രമല്ല ദീർഘമായ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് വീട്ടുകാർക്ക് എന്തെങ്കിലും സമ്മാനിക്കുക എന്നുള്ളതും തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ് ഇങ്ങനെ ഉപകാരപ്രദമായ അച്ചടക്കങ്ങൾ പാലിച്ചു കൊണ്ടുള്ള യാത്രയാണെങ്കിൽ ഒരുപാട് വൈജ്ഞാനികമായ പുരോഗതിയും ആത്മീയമായ ഉണർവും നമ്മുടെ മനസ്സിന് ഉണ്ടാവുകയും നമുക്ക് നല്ല റിലാക്സ് ലഭിക്കുകയും തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ചര്യകൾ പിൻപറ്റിയതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും നമ്മുടെ യാത്രകളെല്ലാം ഇത്തരം നിർമ്മാണാത്മകമായ യാത്രകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് വാഹ്റുദ് അഴവാന അനിൽ റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته